ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ട്, സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ ഒരു ആസ്പിരിൻ ഗുളിക കഴിക്കുന്നുണ്ട്. ഇതുപോലൊക്കെ തന്നെ ഹെൽപ്പ് നൽകുന്ന ഒരു ഭക്ഷ്യവസ്തു, അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവോ? ഉണ്ടാവില്ലേ? അതേതാണെന്നറിയോ? പീനട്ട് അല്ലെങ്കിൽ നമ്മുടെ നിലക്കടലയാണ്. ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു സ്റ്റഡി റിപ്പോർട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. 60 ദിവസത്തോളം തുടർച്ചയായി നടന്നൊരു സ്റ്റഡിയാണ്. ഈ ഒരു ശതമാനം കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർക്ക് പീനട്ട് ബട്ടർ കഴിക്കാൻ കൊടുത്തു, മറ്റുള്ളവർക്ക് ഇത് കൊടുത്തതുമില്ല. ഈ രണ്ട് കൂട്ടുകാരിലും നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴൽ വികസിക്കാൻ സാധിക്കുന്ന കാർഡിയാക്ക് മാർക്കറിൻ്റെയും അളവ് പരിശോധിച്ചപ്പം ഈ ഒരു പ്രൊട്ടക്റ്റീവ് മാർക്കറുകൾക്ക് ഈ ഒരു പീനട്ട് കഴിച്ചവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ടുണ്ട് എന്ന് ആ സ്റ്റഡി റിപ്പോർട്ട് ബോധിപ്പിക്കേണ്ട. ഇതെന്തായി ഇവരിൽ ഹൃദയാഘാതവും പക്ഷാഘാതവും വരാൻ സാധ്യതയുണ്ടാക്കുന്ന രക്തക്കുഴലുകളിലെ ക്ലോട്ട് ഫോർമേഷന് തടയിട്ടു എന്നാണ്. നിലക്കടലയിൽ ഇതിനു മാത്രം ഇപ്പോൾ എന്ത് സംഭവമാണുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? നിലക്കടലയിൽ അടങ്ങിയിട്ടുള്ള പോളിഫെനോൾസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അത് നല്ല ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ്. അതാണ് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തന്നത്. തീർച്ചയായിട്ടും നമുക്ക് വണ്ടിയിലൊക്കെ ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പീനട്ട് അല്ലേ, ഒരു 30-35 പീസ് കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് അത് നല്ലൊരു പ്രൊട്ടക്റ്റീവ് കവചം തന്നെയായി പ്രവർത്തിക്കും.